കർഷകരുടെ വായ്പകൾക്കായുള്ള മൊറട്ടോറിയം നടപ്പാക്കാൻ ഇനിയും വൈകും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കർഷകരുടെ എല്ലാ വായ്പകൾക്കുമുള്ള മൊറട്ടോറിയം കാലാവധി നീട്ടുന്നതുൾപ്പെടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സർക്കാർ അനുമതി തേടിയത് 10 കാര്യങ്ങൾക്ക്. എന്നാൽ കർഷക വായ്പകൾക്കുള്ള മൊറട്ടോറിയം അടക്കം പ്രധാനപ്പെട്ട 4 എണ്ണത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശുപാർശ കമ്മീഷൻ തിരിച്ചയച്ചു. കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഫയൽ മടക്കിയതോടെ മൊറട്ടോറിയം നടപ്പാക്കുന്നത് ഇനിയും വൈകും. കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിലെ ഭേദഗതി, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ വിപുലമാക്കൽ, സെക്രട്ടേറിയറ്റ് കെട്ടിടം നവീകരണം എന്നിവയുടെ ശുപാർശകളും തിരിച്ചയച്ചവയിൽപ്പെടും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമനം, പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം തുടങ്ങിയ അപേക്ഷകളാണ് പരിഗണിച്ചത്. ഒക്ടോബർ 30 വരെ മൊറട്ടോറിയം നിലനിൽക്കെ കാലാവധി നീട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്നാണ് കമ്മീഷന്റെ സംശയം. എന്നാൽ ഒക്ടോബർ വരെയുള്ളത് കാർഷിക വായ്പകൾക്കുള്ള മൊറട്ടോറിയമാണെന്നും കർഷക ആത്മഹത്യയെ തുടർന്ന് അവരുടെ എല്ലാ വായ്പകൾക്കും December 31 വരെ മൊറട്ടോറിയം അനുവദിക്കാനാണ് തീരുമാനിച്ചതെന്നുമാണ് സർക്കാർ വാദം. കമ്മീഷൻ തിരിച്ചയച്ച ഫയലുകളിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് കൂടുതൽ വിശദീകരണത്തോടെ വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണം. ഫയലുകൾ തിങ്കളാഴ്ച ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു കൊടുക്കും. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.